വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമിടെ ഏകീകൃത സിവിൽ കോഡ് CPM സംഘടിപ്പിക്കുന്ന ജനകീയ സെമിനാർ ഇന്ന് നടക്കും. കോഴിക്കോട് സ്വപ്നനഗരിയിലെ ട്രേഡ് സെന്ററിൽ വൈകിട്ട് 4 പരിപാടി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏക സിവിൽ കോഡിനെതിരായി ഇന്ന് സംഘടിപ്പിക്കുന്ന സെമിനാർ ഹിന്ദുത്വ ധ്രുവീകരണത്തിനെതിരായ മുന്നേറ്റമാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഫാസിസത്തിലേക്കുള്ള പാതയൊരുക്കലാണ് ഏക സിവിൽ കോഡ്. സെമിനാറിൽ 10,000 പങ്കെടുക്കും. കോൺഗ്രസിനെ മാറ്റി നിർത്തി മുസ്ലിം ലീഗിനെ സെമിനാറിലേക്ക് ക്ഷണിച്ചതോടെയായിരുന്നു വിഷയത്തിൽ വിവാദങ്ങൾ ഉടലെടുത്തത്. അതേസമയം സമസ്ത സെമിനാറിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുക്കം ഉമർ ഫൈസിയും അബുസലാം ബാഗയുമായിരിക്കും സമസ്തയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക. കാന്തപുരം വിഭാഗത്തിൽ നിന്നും കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത്. സുന്നി മുജാഹിദ് വിഭാഗം നേതാക്കളും ക്രൈസ്തവ സഭാ നേതാക്കളുമടക്കം സെമിനാറിൽ പങ്കെടുക്കും. പുന്നല ശ്രീകുമാർ, രാമഭദ്രൻ തുടങ്ങി ദളിത് നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. BDJSഉം സെമിനാറിന്റെ ഭാഗമാകും. ഏകീകൃത സിവിൽ കോഡ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഫാസിസത്തിനെതിരായ പ്രതിരോധമാണ്. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏകീകൃത സിവിൽ കോഡ് പുതിയ മുദ്രാവാക്യമാകും. ജനാധിപത്യ സമൂഹത്തെ നിലനിർത്താനാണ് CPIM പ്രതിരോധം തീർക്കുന്നത്. RSSനും BJPക്കും ഈ മുദ്രാവാക്യം ധ്രുവീകരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഓരോ സംസ്ഥാനത്തെയും നേതാക്കൾ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ മുന്നണിയോ രാഷ്ട്രീയ കൂട്ടുകെട്ടലോ അല്ല. ഇതിൽ കക്ഷി രാഷ്ട്രീയവും ബാധകമല്ല. സെമിനാറിൽ LDF കൺവീനറെ പ്രത്യേകം ക്ഷണിക്കേണ്ടതുമില്ല. എല്ലാവരും പാർട്ടിയുടെ ഭാഗമാണ്. സെമിനാർ സംഘടിപ്പിക്കുന്നത് LDF അല്ല, മറ്റു ജില്ലകളിലും സെമിനാറുകൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു.